അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു ബിരിയാണി ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണി ചായ നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ നമുക്ക് അങ്ങനത്തെ ചായകൾ വാങ്ങാൻ കിട്ടും. അത്തരം ഒരു ബിരിയാണി ചായയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അത് നമ്മൾ കുക്കറിൽ ദമ്മിട്ടിട്ട് ദം ബിരിയാണി ചായ. നേരെ അടുക്കളയിൽ പോവാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ചായപ്പൊടി ഒരു 3 സ്പൂണ്, 4-5 സ്പൂണ് പഞ്ചസാര, കുറച്ച് കുരുമുളക്, കരിയാമ്പൂവ്, കുറച്ച് ഏലക്കായ, പട്ട, ഒരു കഷ്ണം ചുക്ക്, ഇത്രയും സാധനങ്ങൾ. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. പഞ്ചസാര കൂടുതലുള്ള ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ 2 സ്പൂണ് കൂടി പഞ്ചസാര കൂടുതലിടാം. ഞാനിത്തിരി പഞ്ചസാര കുറവിൻ്റെ ആളാണ്. പിന്നെ ചായപ്പൊടി ഇടുക, അതുപോലെ കരിയാമ്പൂവ് ഇടുക. ഈ 3 സാധനങ്ങൾ നമുക്ക് 4 സാധനങ്ങൾ നമ്മൾ കുക്കറിൽ നേരിട്ടിട്ടു. ബാക്കി നമ്മുടെ ഏലക്കായയും ചുക്കും അതുപോലെ കുരുമുളകും ഒന്ന് ചതച്ചതിന് ശേഷം നമ്മുടെ ചതക്കല്ലിലിട്ട് ചതച്ചതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. 1 കപ്പ് വെള്ളം ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ബാക്കി ഏതാണ്ട് 1/2 ലിറ്റർ പാലിലേക്കുള്ള ചേരുവയാണ് ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ കുക്കറിലിട്ട് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് 1 വിസിൽ വന്നു കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമ്മൾ പിന്നെ 1/2 ലിറ്റർ പാല് ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുക. നമ്മളൊരു 2 സ്പൂണ് പഞ്ചസാര ഇടുന്നത് നല്ലതാണ്. പഞ്ചസാരയിൽ പാലിട്ട് തിളപ്പിച്ചാൽ പാലിന് ഒത്തിരി ടേസ്റ്റ് കൂടും. അതുകൊണ്ട് പാലിട്ട് തിളപ്പിക്കുന്നത് നല്ലതാണ്. നല്ല രീതിയിൽ തിളച്ച് പൊന്തുന്നത് വരെ തന്നെ പാല് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ വിസിൽ, കുക്കറിൽ വിസിൽ പോയതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് അതിലുള്ള ആ കാവ, അതായത് ആ ചായയുടെ ചായ, കട്ട ചായ നല്ല സ്ട്രോങ് ആയിരിക്കും, ആ ചായ നമ്മൾ ഊറ്റിയെടുക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഊറ്റി എടുക്കുക. ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുക. നമ്മൾ ഈ ചായയും നമ്മുടെ പാലും കൂടി മിക്സ് ചെയ്യുക. ഇനി മധുരം ആർക്കെങ്കിലും അല്പം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മധുരം ചേർത്ത് കൊടുക്കുക. 2-3 തരത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം. ചായ ചായക്ക് വേണ്ടിയിട്ടുള്ള പാൽ നമ്മളൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. കുറച്ച് ഈ ബ്ലാക്ക് ടീ അതിലൊഴിച്ച്, നല്ല മസാല ബിരിയാണി ചായയാണ്, അതിലൊഴിച്ച് നമുക്ക് പാൽ അതിൽ മിക്സ് ചെയ്യുക. കാണാൻ തന്നെ നല്ല സ്റ്റൈലാണ്, ഒപ്പം നല്ലൊരു സ്മെല്ലാണ് ബിരിയാണി ചായ. ഇത് ഒരു വേറെ തരം ബ്ലെൻഡിങ് ആണ്. നമ്മൾ കുറച്ച് പാലൊഴിക്കുക. ആ പാലിൻ്റെ മുകളിലുള്ള പത അതിന് മേലൊഴിച്ചിട്ട് അധികം ആ ഗ്ലാസ്സിലത്തെ പാല് ഇളക്കാത്ത രീതിയിൽ നമ്മൾ അതിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കാനുണ്ട്. കട്ടൻ ചായ ആദ്യം പാലൊഴിച്ചിട്ട് ചായ ഒഴിക്കുകയാണ് ഇതിൽ ചെയ്യണം. അപ്പോൾ മേൽഭാഗത്ത് കാണാനൊരു സ്റ്റൈലിൽ ചായ നിൽക്കും. നമ്മൾ പാലധികം അടിയിൽ തിളകാതിരിക്കാൻ 1 സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ കട്ടൻ ചായ അതിലിങ്ങനെ ബ്ലെൻഡായി വരുന്ന അങ്ങനെ നല്ല സ്റ്റൈലിൽ അതിൽ കിടക്കും. മേലെ ഈ പത ഒരു വെള്ളം നിറത്തിലും അതുപോലെ ഒഴിച്ച് ചായയുടെ മേൽഭാഗം ആ ചായ ഒരു ചായയുടെ കളറിലായിട്ട് നിൽക്കും. പിന്നെ നമുക്കിത് ഇളക്കി കുടിക്കുന്ന സമയത്ത് ഇളക്കി ഉപയോഗിക്കാം. ഇത് നമ്മൾ നല്ല ചായയിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ പാലൊഴിച്ച് പതച്ച് എടുക്കുക. നമ്മൾ ഇളക്കി ഈ രീതിയിൽ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് ഈ ചായ. ദം ചായയാണ്, ദം ബിരിയാണി ചായയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.